ഫോണിലെ ഒരു ആപ്പ് ഉപയോഗിച്ച സ്ത്രീ ശബ്ദത്തിൽ അധ്യാപികയാണെന്ന വ്യാജേന നൽകിയ നിർദ്ദേശമനുസരിച്ച് വിജനമായ സ്ഥലത്തെത്തിയ 7 വിദ്യാർത്ഥിനികളാണ് ബലാത്സംഗത്തിന് ഇരയായതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിലാണ് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളെ സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി അതിക്രമത്തിന് ഇരയാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. സംഭവത്തിൽ 4 കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പ്രതി എത്തിച്ചേരാൻ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് പോയ ഒരു വിദ്യാർത്ഥിനി പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പെൺകുട്ടിയെയും കൂടെ കൂട്ടിയിരുന്നു. ഈ ചെറിയ പെൺകുട്ടിയും ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു. ഇതോടെ 4 കേസുകളിലായി 5 പേരാണ് പീഡനം നേരിട്ടത്. പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് 7 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തതായി ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി ഒറ്റയ്ക്കാണ് ഉപദ്രവിച്ചതെന്ന് പെൺകുട്ടികൾ മൊഴി നൽകിയതായും സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയുടെ 2 കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തതായും അതിജീവതകളുടെ എണ്ണം ചിലപ്പോൾ കൂടിയേക്കാമെന്നും പോലീസ് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. ജനുവരി മുതലാണ് പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായതെങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ആദ്യത്തെ പരാതി ലഭിച്ചതെന്ന് SP പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സമാന രീതിയിൽ മറ്റു പെൺകുട്ടികളെ ഫോൺ മാർഗം ബന്ധപ്പെട്ടതെന്ന കാര്യം വ്യക്തമാക്കിയത്. പരാതി ലഭിച്ച ദിവസം തന്നെ പ്രതി ബിജേഷ് പ്രജാപതിയെ കസ്റ്റഡിയിലെടുത്തതായും പ്രതി ഇപ്പോഴും റിമാൻഡിലാണെന്നും SP കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഫോൺ നമ്പറുകൾ പ്രതി ഏതു വിധത്തിലാണ് കൈക്കലാക്കിയതെന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒരേ കോളേജിൽ തന്നെയുള്ള വിദ്യാർത്ഥിനികളാണ് പീഡനത്തിന് ഇരയായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പെൺകുട്ടികൾ എത്തുന്നതോടുകൂടി ഫോണിൽ ബന്ധപ്പെട്ട അധ്യാപികയുടെ മകനെന്ന് പരിചയപ്പെടുത്തി അടുത്തെത്തുന്ന പ്രതി അമ്മയെ കാണാനെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷമാണ് അക്രമം നടത്തിയത്.